രണ്ടര കുട്ടിയാണ്, ഇതാണ് അമ്മ, ഇത് ഫാദർ, ഇതൊക്കെ ഒരാളായിരിക്കും. അപ്പൊ ശിമോള, നമ്മളെ എന്താണ് വീഡിയോ ചെയ്യാത്തത്? നമ്മൾ പറയണ്ടേ, ഞാൻ എന്താ പറയാ, നമ്മളെ കാരണം എന്താ? പറയണി. അപ്പൊ നമ്മളെ കാരണം എന്താ ഞാൻ പറഞ്ഞു തരാം. ഗൈസ്, എന്താ വർത്താനം? സുഖല്ലേ? കുറെ ആയിട്ട് നമ്മള് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പെരിയിൽ തന്നെയാണ് ഉള്ളത്. കുറെ ആയിട്ട് ഒരു ആശ്വാസമല്ലേ, ഇനി ജഗപുകയാണ്. നമ്മളെ ഏർപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജഗപുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഇടക്കുണ്ടാവണം, ഓരോരോ പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മളെ ഈ ഒരു ഷെഡ് കണ്ടെങ്കിൽ, ഈ ഷെഡിലാണ് ഇപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു വർക്കുണ്ട്. നമ്മളൊരു പഴയ പരിപാടി അയച്ച് തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ തന്നെ. പിന്നെ അതങ്ങനെ ശിമള ശിമള ഷിയ ഷിയ ഡോ എന്താർത്താനോ, കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഏ എന്നങ്ങോട്ട് വാ, അതവിടെ ഓക്കെ, അത് പിന്നെ ചെയ്യാം അവിടെ ഓക്കെ. ശിമോള് സൈക്കിൾ വരാം, സൈക്കിൾ വരാൻ നിൽക്കാം, അവിടെ വെച്ചാടാ. അപ്പൊ ശിമോള ബാ, വരി 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 വരി, എൻ്റെ വയ്യാല് വരി, പോട്ടെ പോരട്ടെ പോരട്ടെ, ആ അതെ വരാം പോരട്ടെ. അപ്പൊ പിന്നെ തർക്കാനോ, അതാ നമ്മളെ പ്രവാളൊക്കെ വിട്ടുകണേ. ഇങ്ങോട്ട് പേരിടോ, എന്ത് പഞ്ചസാരങ്ങളത്, അങ്ങനെയുണ്ട് ചെയ്യാ കുയ്യെ സെറ്റപ്പാക്കിയത്. സാറായില്ല, നമ്മളെ പരിപാടികളൊക്കെ കഴിയണം, കുറേ കാലമൊക്കെ ഉണ്ടാ കഴിയണം കഴിയണം എന്ന് പറഞ്ഞു. എന്നാലും ഇങ്ങനെ ഓരോരോ പണി നമ്മൾ അതിനായിട്ട് മെനക്കെടുന്ന പരിപാടി ഇല്ല. നമ്മളെ ഏർപ്പാടുകളൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടിയാ ഇതിങ്ങനെ ചെയ്യണ ഒരു പരിപാടിയാണ്. അപ്പോൾ അതാ ഈ ഒരു ലെവലിലൊക്കെ അയക്കണേ. പിന്നെ പുതിയ പുതിയ പദ്ധതികളൊക്കെ ഇതിൽ ആലോചിക്കേണ്ടത്, ഇൻഷാല്ലാഹൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം അല്ലേ. പറഞ്ഞു കണ്ട് ഇങ്ങനെ ഇതാക്കണ്ടല്ലോ, അപ്പോൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും ടൈം എടുക്കും. ആ വലിയ ഡോർ, ആ അതില്ലേ, ഊട്ടിയിടലാണ്. കള്ളന്മാരുടെ അതിക്രമം കാരണം നമ്മളെ ആദ്യത്തെ കിളി കാവ് ഇതൊക്കെ പോയി. അപ്പൊ അത്യാവശ്യം ഇത് മഞ്ഞ സേഫ്റ്റിയൊന്നല്ല കേട്ടാ, കാരണം വിചാരിച്ചാല് അതും പൊട്ടിച്ചു കൊണ്ടാവാം. അന്നത്തെ ഇതല്ലേ, ഞാൻ അലുമിനിയത്തിന് ഫാബ്രിക്കേഷൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചു കൊണ്ടില്ലേ നോബിൾസിന്, അതിൻ്റെ ഷൊക്കാണ് ശിച്ചീന്ന് കേട്ടോ. അപ്പൊ നമ്മള് അയച്ച് റീസെറ്റ് ചെയ്ത് റെഡി ആക്കിപ്പോ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, എന്തായാലും ഞങ്ങൾ കുട്ടികളെ കാണിച്ചുതരാം. പിന്നെ അവളൊന്ന് കാണിച്ചു കൊടുക്കാം. ആ അങ്ങനെയല്ലേ, കൂടെ കൂടെ കണ്ടാല് ആകെ കത്തിയതാന്ന് വിചാരിച്ചു. നമ്മക്ക് നമ്മളെ ഒരു വണ്ടി ഉണ്ട്, ഒരു പെയിന്റ് അടിച്ചതാണ് നമ്മളെ പരിപാടി. മെയിനായിട്ട് നമ്മളെ പരിപാടി ഉണ്ടായിരുന്നു ഓട്ടർ ഷോട്ടിൽ. നമ്മള് തൽക്കാലം എത്തി അങ്ങനല്ല, പണിയൊന്നും ഇല്ലാണ്ടെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ഞായറാഴ്ച ഞാൻ വണ്ടിയിൽ പോകാം, ടൂറിസ്റ്റ് വണ്ടിയിൽ. ആദ്യം നമ്മൾ കൊണ്ടല്ലേ, വിഷയം പറയാ, ഇത് കറക്റ്റ് ആണ്. വിഷയം എന്താ വെച്ചാല് നമ്മളെ വീഡിയോ എല്ലാവരും ചോദിക്കണ്ടേ, വ്യൂസ് ഇല്ല നമ്മളെ വീഡിയോ, വ്യൂസ് വളരെ കുറവാണ്. പക്ഷെ എല്ലാവരും ചോദിക്കും ഇപ്പൊ എന്താ വീഡിയോ ചെയ്യാത്തേ, ചോദ്യങ്ങൾ അത്യാവശ്യമുണ്ട്. പിന്നെ ഷിയനോട് ഷിയ ഷിയ അങ്ങോട്ട് ചോദിക്കരുത്, വീഡിയോ ചെയ്യാത്ത എന്താണ്. അപ്പൊ വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു. ആ വണ്ടിയിലാ, അതെ, ഞാനിപ്പോ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ പെയിന്റിങ് കഴിച്ചാട്ടാ, ഈ വണ്ടി ഇപ്പൊ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിർത്തിട്ടോ. ഇന്നുണ്ടല്ലേ ഇതിന്റെ വണ്ടി ഫുള്ള് പെയിന്റിങ് നമുക്ക് കൊടുന്നിട്ടെന്നു. അവര് കൊണ്ടുവരുന്ന ഒരു ഭാഗം അതിൽ കാണിക്കാം. അത് കഴിഞ്ഞിക്കാണ്ട് നമ്മൾ പെയിന്റ് അടിച്ച് ഇപ്പൊ ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടോ. അപ്പം ഇങ്ങനെ ഓരോരോ വണ്ടി അൽഹംദുലില്ലാ ഇങ്ങനെ കുഴപ്പമില്ലാതെ വണ്ടികൾ വരുന്നുണ്ട്. ഏ ഇപ്പം നമ്മൾ ചെറിയൊരു സെറ്റപ്പിലാണ്, വലിയ സെറ്റപ്പായിട്ട് ഉള്ളതൊന്നും ചെയ്യണില്ല. എന്തായാലും ഇതുവരെ കാണിക്കാം. കണ്ടീഷനെ ഇതിൻ്റെ ടൂൾസുകളൊക്കെ എടുത്തിട്ടാണ് തുറക്കാൻ നമുക്ക് പുളിയർമ്പടാ. ആ മരം മുറിച്ചിട്ടേക്കാരോ.
ആ പുളിമര അവിടെ ഫുള്ള് മരം മുറിച്ചു. അവർക്ക് ഗോതമ്പ് ഇട്ടില്ലല്ലോ. ഇതാണ് ആദ്യം ഡയലോഗ്. പക്ഷെ ആശാൻ ഞാൻ പാടുന്നില്ല. ഇതിനെക്കാട്ടി കിളയെ രണ്ടാൾക്കാരുണ്ട്, അത് രണ്ടും പുറത്ത്. കുട്ടികളൊക്കെ പോയ അതാ പി പി അറിയണോടുന്നോടി ചെറിയ കോല. കിട്ടണില്ല കിട്ടിയാ അതാവുന്നേയുള്ളൂ. ഇനിയിപ്പതാ ഇതിലൊരാളുടെ അട ഇരിക്കണുണ്ടോ. പിന്നെ ആ സെന്ററത്തെ ഒരു കുട്ടിയാണ് ടെറ്റിങ്ങളെ, കള്ളന്റെ മാതിരി അയക്കണേ. പക്ഷെ സെന്ററത്തെ ഒരു കുട്ടിയാണ്. ഇതാണ് അമ്മ, ഇത് ഫാദർ. ഇതൊക്കെ ഒരാളടി ഇരിക്കണേ, ഇവിടെ ഒരാൾ അടി ഇരിക്കണുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടെ ഒരാൾ അടി ഇരിക്കണുണ്ട്. ഇത്രേ ഉള്ളു ഇപ്പൊ. പിന്നെ ഉള്ളവരൊക്കെ പുറത്ത് കഴിഞ്ഞോട്ടോ. എന്താണേ പിന്നെ ഉള്ളവരൊക്കെ ഇതൊക്കെ പുറത്ത് പോയിക്കണേ. എല്ലാരും പുറത്താണ്. ഏ പിടിക്കാൻ ചേർത്തിട്ടോ. അവല കുളിക്കാനൊക്കെ ഇറങ്ങണ്ടേക്കാരെ. ഓല ഇവിടെയാണ് കുളിക്കണ്ട. ചെയ്യാ ഞാൻ ഇവിടെ കൊണ്ടുവച്ചേടാ. അതാണ് ഇത്, ഈ ആണ് ഈ സിംഗിൾ ആയി കേക്കണ. ഇതാണ് ഒരു കുട്ടി. നല്ല കുടുത്ത മറ്റേ കയ്യിൽ നിന്ന് പോയി. എങ്ങനെയുണ്ട് പ്രാവി? ഇപ്പൊ കൊറേ ടീമുണ്ട് കേട്ടോ. നമ്മള് സാധാരണ ഇവിടെ പുറത്ത് ഇട്ടിരിക്കില്ല ഇവർക്ക് തിന്നാന്. കാരണം വെച്ചാല് നമ്മൾ ഫുൾ ടൈം മെനക്കെട്ട് നിൽക്കില്ലല്ലോ. മെനക്കെട്ട് നിൽക്കാൻ ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഉള്ളിലൊക്കെ പെരടിക്ക് ചാടും. അതാണ് പ്രശ്നം. പൂച്ച കാക്കച്ചി. ഇപ്പൊ ഞങ്ങളിവിടെ കൂടതാ ഇത് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് തന്നെ പാർട്ടീഷൻ ഉണ്ടല്ലോ അത് അതുകൊണ്ട് ചെയ്താണ്.
ആ മീനിന് ഇട്ടു, മീനും കിട്ടി. ഏതായാലും കൊണ്ടുവന്നിട്ട് രസമായിട്ട് തോനൊന്നുമില്ല കേട്ടോ. തോനൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരു മട്ടത്തിലാക്കിയിട്ടില്ല. അതിനുള്ള കറണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടോ. കുറേയായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, സമയമില്ല അല്ലേ. ഒന്നിനും ഇങ്ങനത്തെ മൈൻഡ് തിരിയാനുള്ള ഒരു സമയം കിട്ടി. അപ്പൊ ശിവളാ, നമ്മളെന്താണ് വീഡിയോ ചെയ്യാത്തതെന്നുള്ളത് നമ്മൾ പറയണ്ടേ. ഞാൻ എന്താ പറയാ, നമ്മളെ കാരണം എന്താ? എന്താ പറയീ, പറയണീ. അപ്പൊ നമ്മളെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കാരണം എന്താ വെച്ചാല് ഒന്നാമത് ഒന്ന് നമ്മളെ പരിപാടിയും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വീട്ടിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മള് വണ്ടി വലിയ സംഭവമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ വണ്ടി പിന്നെ പെയിന്റ് അടിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോ ഫുൾ ടൈം അതിന്റെ വയറ്റിലേക്ക്. ഒരു വണ്ടി വന്നാലും ഞാൻ പിന്നെ വെറുതെ ആരെ വണ്ടി പിടിച്ചിട്ടില്ല. കാരണം വെച്ചാല് വണ്ടി ഓടുന്ന വണ്ടികൾ ഒക്കെ ടാക്സി വണ്ടികളല്ല, ഓടുന്ന വണ്ടിയാണ്. ആരതായാലും ഒരു ദിവസം മുടങ്ങിയാലും ഒരത് പോയി. അപ്പൊ ഒന്ന് ആ കാരണം. രണ്ടാമത്തെ കാരണം വെച്ചാല് രണ്ടാമത്തെ കാരണം ഒന്നാമത്തേക്ക് ഇട്ടിട്ട് ഒന്നാമത്തേക്ക് ഇട്ടാളി കേട്ടോ. അതായത് ഒന്നാമത്തെ പറയുമ്പോൾ രണ്ടാമത്തെ ആയതാണ്. അപ്പൊ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് രണ്ട് പറഞ്ഞല്ലേ. അപ്പൊ ഒന്നാമത്തെ കാരണം, ഒന്നാമത് ഞാൻ രണ്ട് കിട്ടിട്ടാ. ഇനി ഒന്നാമത്തെ കാരണം പറയണേ. ആ കാരണം എന്താ വെച്ചാല് നമ്മളവിടെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അടങ്ങിക്കോളോ കൂതറ കളിച്ചില്ല. അപ്പൊ ഒന്നാമത്തെ എന്താ വെച്ചാല് പിന്നെ പറഞ്ഞ് വെറുപ്പിച്ചിട്ടുണ്ട്, സോറി. എന്തായാലും സോറി. അപ്പൊ ഇനി ചുയിപ്പാക്കൂലട്ടാ, ചുയിപ്പാക്കല്ല, ചുയിപ്പായി വെറുപ്പിച്ചണി. അപ്പൊ എന്താ വെച്ചാല് നമ്മളോട് കൊറേ ആൾക്കാര് ചോദിക്കണ്ടേ, ഏ വീഡിയോ ചെയ്യാത്ത എന്താ, എന്തോടൊപ്പം എന്റെ വീഡിയോ ഒന്നും കാണില്ല, എന്തപ്പോ എന്റെ കുട്ടികളെ മക്കളെയൊന്നും കാണില്ല, എന്തപ്പോ എന്നെ കാണാത്തെ. ആ ഇവളോട് പെണ്ണോട് ചോദിക്കണ്ടേ, ഇവള് കുഞ്ഞുമോട് ചോദിക്കണ്ടേ, ഇവളോട് ചോദിക്കണ്ടേ, ഒക്കെ ചോദിക്കണ്ടേ. അപ്പൊ എന്താ വെച്ചാല് ഈ ചോദിക്കണ പോലെ എല്ലാരും കൂടെ എന്ത് ചെയ്യാം, ഒന്നാണ് സഹകരിച്ചിക്കാണ്ട് നമുക്ക് കാണാം. അതായത് നിങ്ങൾ ചോദിക്കണ്ടേ, നമ്മളെ ശ്രദ്ധിക്കണൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ശ്രദ്ധിക്കണ്ടതുകൊണ്ട് എന്തായാലും നമ്മളെന്ത് ചെയ്യാം, നമ്മളെ വീഡിയോ മാക്സിമം കാണാം. പിന്നെ എന്ത് ചെയ്യാം, ഒരു ലൈക്കും ഒരു കമന്റും. അപ്പൊ എന്തായി, ഒരു ലൈക്കും ഒരു കമന്റും. അത് വലിയൊരു ചെലവുണ്ടാവില്ല, ഞങ്ങൾ വല്ല എങ്ങനെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു. അപ്പൊ ഈ ചോദിച്ചിന് ആൾക്കാരതാ, ചെറിയൊരു ലൈക്കും ചെറിയൊരു കമന്റും ഇട്ടാണ് നമ്മളെ പാവപ്പെട്ട ചെറിയൊരു എന്താ പറയാ യൂട്യൂബർമാരില്ല, അങ്ങനെ പറയാം വ്ളോഗർമാര്, വലിയ വ്ളോഗർമാരൊന്നും ആയിട്ടില്ല, ഇങ്ങനെ ആവാൻ ശ്രമിക്കണേ. അപ്പൊ നിങ്ങളൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ചിലപ്പോ ആയാലോ, കേക്കാ കിട്ടി കിട്ടിയാ കിട്ടി പോയാ പോയി. അപ്പൊ എന്തായാ, ഒന്ന് രണ്ട്. പിന്നെ എന്താ വെച്ചാല് ഞായറാഴ്ചയാണ്, ഞാൻ എല്ലാവർക്കും ഒന്ന് ഫ്രീ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായാലും നമ്മളെ മോളൂസിടാ, നമ്മളെ മോളൂസി, നമ്മളെ അയൽവാസി, എല്ലാവർക്കും അറിയിക്കാം. പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോ എന്താ നമ്മൾ പറഞ്ഞേ, ആ ഞായറാഴ്ചയാണ് ഇവർക്ക് എല്ലാവർക്കും ഫ്രീ ഉണ്ടാവില്ലേ. അന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ടൂറിസ്റ്റ് വണ്ടിയിൽ ഞായറാഴ്ച പോകലുണ്ട്, മാക്സിമം പോകാൻ ശ്രമിക്കലുണ്ട് ഞായറാഴ്ച. അപ്പൊ ടൂറിസ്റ്റ് വണ്ടിയിൽ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാവും, ഞായറാഴ്ച നമ്മുടെ തീരെ ചെയ്യാതാവും. രാവിലെ ഒരു ചിലപ്പോ ഒരു രാത്രി രണ്ടണിക്കോ നാലണിക്കോ ഒക്കെ എണീച്ചിട്ടാണ് പോകല്. പോയാല് പിറ്റേന്ന് നാലണിയും രണ്ടണിയും ഒക്കെ ആവും, ചിലപ്പോൾ നേരം പോകും, ചിലപ്പോൾ നേരത്തെ എത്തി നേരം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഊട്ടിയൊക്കെ പോയാലും അന്നെ ഫുള്ള് ബ്ലോക്കാണ്. പോയാലും നാലണി അഞ്ചണി കണക്കാണ് തിരിച്ച് രാത്രി തിരിച്ചെത്തുമ്പോൾ. അപ്പം അങ്ങനെ എല്ലാം കൂടെ ആയിട്ടാണ് വീഡിയോ ഇല്ലാത്തത്. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ചെയ്യാ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. വേണ്ടേ, അതെന്താ വേണ്ട, അതോ അത് നമുക്ക് വേറെ ഇടാം. അപ്പം എന്ത് ചെയ്യാം, അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ സീരിയസ് ആയിട്ടല്ല പറയേണ്ടത്, തമാസ ആയിട്ടല്ല പറയേണ്ടത്, എന്നാൽ കാര്യമായിട്ടാണ് പറയേണ്ടത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒരു ലൈക്ക് ഒരു കമന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവട്ടാ, അത് മറക്കരുത്, എന്തായാലും മറക്കരുത്. ഇത് കടിച്ചോ, ഇത് ചിലപ്പോ കടിച്ചാനും സാധ്യത ഉണ്ട്, ചാടുന്നുണ്ട്. അപ്പൊ നമ്മളെ നമ്മളെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്, അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്നും കൂടി പറയാം, ഒരു ലൈക്ക് ഒരു കമന്റ്, ഒരു ലൈക്ക് ഒരു കമന്റ് മറക്കരുത് കേട്ടോ.